നമസ്കാരം. മന്ത്രവാദവും മന്ത്രവാദിയും നമുക്ക് അന്യരല്ല. പേരുകെട്ട നിരവധി മാന്ത്രികർ ജീവിച്ചു വെച്ച നാടാണ് നമ്മുടേത്. ഹോമവും പൂജയും മന്ത്രവാദങ്ങളും ജ്യോതിഷവുമെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടെ ഭാഗമാണ്. താടിയും മുടിയും നീട്ടി വളർത്തി കാവിയെടുത്ത് നെറ്റിൽ ഭസ്മവും കളവും ചാർത്തി രുദ്രാക്ഷമാല കഴുത്തിലണിഞ്ഞ് നടക്കുന്നവരാണ് നമുക്ക് മുന്നിൽ മന്ത്രവാദികൾ. മന്ത്രവാദത്തിൻ്റെയും ദുർമന്ത്രവാദത്തിൻ്റെയും അടിവേരുകൾ ചികഞ്ഞു പോയാൽ നമുക്ക് ലഭിക്കുന്നത് അത്ര നല്ലതല്ലാത്ത ഒരു ഭൂതകാലമായിരിക്കും. എന്നാലും എന്താണ് മന്ത്രവാദവും ദുർമന്ത്രവാദവുമെന്ന് നിങ്ങൾക്കറിയാമോ? ശാസ്ത്രം എത്രത്തോളം പുരോഗമിച്ചാലും ഇന്നും വിശ്വാസത്തിൻ്റെ വിത്ത് നമുക്കിടയിൽ ഉണ്ടെന്നതിൻ്റെ തെളിവാണ് ഇന്നും മന്ത്രത്തെയും തന്ത്രത്തെയും ജ്യോത്സ്യത്തെയും ആശ്രയിക്കുന്നതിലൂടെ വെളിവാകുന്നത്. പ്രകൃതിയിൽ മനുഷ്യന് മനസ്സിലാവാത്ത രഹസ്യങ്ങളോടുള്ള ഭയഭക്തി ബഹുമാനത്തിൻ്റെ ആകെത്തുകയാണ് മന്ത്രവാദം. മന്ത്രവാദവും വേദങ്ങളും ഇനി എന്തൊക്കെയാണെന്നറിയാം. ഋതുവേദം, യജുർവേദം, സാമവേദം, അഥർവേദം എന്നീ നാല് വേദങ്ങളാണുള്ളത്. ഇതിൽ ഋതുവേദത്തിൽ പ്രതിപാദിക്കുന്നത് ആത്മീയപരമായ കാര്യങ്ങളും പ്രാർത്ഥനകളുമാണ്. യജുർവേദത്തിൽ യാഗങ്ങളും ഹോമങ്ങളും പറയപ്പെടുന്നു. സാമവേദത്തിൽ അഥർവേദത്തിലുമാണ് മന്ത്രവാദങ്ങളെയും മന്ത്രവാദ ക്രിയകളെയും കുറിച്ച് പറയപ്പെടുന്നത്. അതിലൊന്നാണ് ശത്രുനാശം. ശത്രുനാശത്തിനുള്ള നിരവധി മന്ത്രങ്ങളും ആഭിചാര ക്രിയകൾ ചെയ്യുന്ന തരത്തിലുള്ള മന്ത്രങ്ങളും മാരണം, ഉച്ചാടനം തുടങ്ങിയവയും അഥർവേദത്തിൽ കാണാം. പലർക്കും ഭൂതപ്രേത പിശാശുകൾ വസിക്കുന്ന ഇടമാണ് നമ്മുടെ കേരളം. ഓരോ ദിവസം ചെല്ലുന്തോറും അവരുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുക കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ശാന്തി. ബാധ ഒഴിപ്പിക്കുകയാണ് ഇതിൻ്റെ അത്യന്തിക ലക്ഷ്യം. കളം വരച്ച് മഞ്ഞൾ കലക്കിയ വെള്ളം ഉപയോഗിച്ച് യാതൊരു വിധത്തിലുള്ള ഉപദ്രവങ്ങളും ഇല്ലാതെ നടത്തുന്നതാണ് ശാന്തി. അടുത്തത് വശ്യമാണ്. മാന്ത്രിക കർമ്മം തന്നെയാണ് വശ്യം. മറ്റുള്ള മനുഷ്യരെയോ ദേവതകളെയോ ജീവികളെയോ വശീകരിക്കുന്നതിനാണ് ഈ കർമ്മം ഉപയോഗിക്കുന്നത്. അടുത്തത് സ്തംഭനം. നമ്മുടെ ശത്രുക്കളെ ഒന്നും ചെയ്യാൻ ശേഷിയില്ലാത്തവരാക്കി മാറ്റുകയാണ് സ്തംഭനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്തവാവ് ദിവസങ്ങളിലാണ് ഈ മാന്ത്രിക കർമ്മം പ്രധാനമായും ചെയ്യുന്നത്. അടുത്തത് വിദ്വേഷണം. ശത്രുക്കൾക്കിടയിൽ മാനസിക ഐക്യമില്ലായ്മ രൂപപ്പെടുത്തുന്നതിനുള്ള തരത്തിലുള്ള മന്ത്രവാദമാണ് വിദ്വേഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉച്ചാടനം. ബാധ ഒഴിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഉച്ചാടനവും നടത്തുന്നത്. എന്നാൽ മറ്റുള്ള മനുഷ്യരെയോ ദേവതകളെയോ ജീവികളെയോ ഉപദ്രവിക്കാൻ കഴിയാത്ത സ്ഥാനത്തേക്ക് നീക്കി നിർത്തുന്ന മാന്ത്രിക കർമ്മമാണ് ഉച്ചാടനം. മന്ത്രവാദക്കളമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ആരെ ഉദ്ദേശിച്ചാണോ മന്ത്രവാദം നടത്തുന്നത് അയാൾ എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ട അവസ്ഥയുണ്ടാകുമെന്നതാണ് വിശ്വാസം. അടുത്തത് മാരണം. മന്ത്രവാദത്തിൽ ദുർമന്ത്രവാദം എന്ന പേരുകൊണ്ട് അറിയപ്പെടുന്നതാണ് മാരണം. ഇതിലൂടെ മറ്റുള്ള മനുഷ്യരെയോ ദേവതകളെയോ ജീവികളെയോ മന്ത്രം ഉപയോഗിച്ച് വധിക്കാൻ ഈ കർമ്മം കൊണ്ട് സാധിക്കും. അടുത്തത് പ്രാകൃത മന്ത്രവാദം. മദ്യം, മാംസം, രക്തം എന്നിവ നൽകി ആരാധനാമൂർത്തികളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയായിരുന്നു പ്രാകൃത മന്ത്രവാദത്തിൽ ഉപയോഗിച്ചിരുന്നത്. മൃഗബലിയും നരഹത്യയും ഇതിൻ്റെ ഭാഗമായിരുന്നു. മന്ത്രവാദിയും രക്തപാനം നടത്തുന്ന രീതിയും നിലവിലുണ്ടായിരുന്നു. ഇനി എന്താണ് ദുർമന്ത്രവാദമെന്ന്, ഇത് എന്തിനായിരുന്നു? ശത്രുക്കളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ദുർമന്ത്രവാദം നടപ്പിലാക്കിയിരുന്നത്. പാമ്പു കടിക്കുക, നായ കടിക്കുക, രക്തം ഛർദ്ദിക്കുക, ശ്വാസം മുട്ടി മരിക്കുക, വസൂരി തുടങ്ങിയ രോഗങ്ങൾ പിടിപെടുക എന്നതായിരുന്നു ഇതിൻ്റെ അനന്തരഫലം. അടുത്തത് മുത്തശ്ശി കഥയിലെ മന്ത്രവാദമാണ്. മനുഷ്യൻ്റെ തലയും പോത്തിൻ്റെ കാലുമായി വഴിയിൽ നടക്കുന്നവരെ പേടിപ്പിക്കാൻ നിൽക്കുന്ന ഒടിയൻ നമ്മുടെ മുത്തശ്ശി കഥകളിലെ സ്ഥിരം കഥാപാത്രമായിരുന്നു. മാത്രമല്ല വീട്ടിലൊരു കുട്ടി ജനിച്ചാൽ മറുപിള്ളയ്ക്കായി കാത്തു നിൽക്കുന്ന ചാത്തനും നമുക്ക് കഥകളിലൂടെ പരിചിതരായിരിക്കും. ദ ബെസ്റ്റ് തത്വമയി ന്യൂസ്.